നവംബർ 9 ശനിയാഴ്ച, യോഹന്നാൻ 2:13-22 വാക്യങ്ങൾ. രണ്ടാഴ്ച മുമ്പ് ഞാൻ റോമിലായിരുന്നപ്പോൾ റോമിലെ സീരിയൻ കുന്നിലുള്ള ലാറ്ററൻ ബെസിലിക്ക സന്ദർശിക്കാൻ അവസരം ലഭിച്ചു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി പുരാതന ലാറ്ററൻ കൊട്ടാരത്തിന് മുകളിലാണ് ഇത് നിർമ്മിച്ചത്. 324 സിൽവസ്റ്റർ 1 മാർപ്പാപ്പ ഈ മഹത്തായ ബെസിലിക്കയെ രക്ഷകനായ ക്രിസ്തുവിന് സമർപ്പിച്ചു. അതിനുള്ളിൽ വിശുദ്ധ സ്നാപയോഹനാന് സമർപ്പിക്കപ്പെട്ട ഒരു ചാപ്പൽ പണിതു. അത് മാമോദീസ തൊട്ടിയായി പ്രവർത്തിച്ചു. സെർജിയസ് 3 മാർപ്പാപ്പ വിശുദ്ധ ജോൺ ദ ബാപ്റ്റിസ്റ്റിന് ഈ ദേവാലയം സമർപ്പിക്കാൻ ഇത് പ്രേരിപ്പിച്ചു. അവസാനമായി ലൂസിയസ് 2 മാർപ്പാപ്പ 12 വിശുദ്ധ ജോൺ ദി ഇവാഞ്ചലിസ്റ്റിന് ഈ ദേവാലയം സമർപ്പിച്ചു. അതിനാൽ ഈ പേപ്പൽ ബെസിലിക്കയുടെ ഇപ്പോഴത്തെ പേര് ലാറ്ററിലെ ഏറ്റവും പരിശുദ്ധ രക്ഷകൻ്റെയും വിശുദ്ധരായ ജോൺ ദ ബാപ്റ്റിസ്റ്റിൻ്റെയും ജോൺ ദി ഇവാഞ്ചലിസ്റ്റിൻ്റെയും ബെസിലിക്ക എന്നാണ്. ലോകത്തിലെ എല്ലാ പള്ളികളുടെയും മാതൃദേവാലയമാണ് ഈ ബെസിലിക്ക. സെൻറ് ജോൺ ലാറ്ററൻ മാർപ്പാപ്പയുടെ ദേവാലയമാണ്. റോമിലെ ബിഷപ്പ് അധ്യക്ഷത വഹിക്കുന്ന റോമൻ രൂപതയുടെ കത്തീഡ്രലാണ്. ഒരർത്ഥത്തിൽ സെൻറ് ജോൺ ലാറ്ററൻ എല്ലാ കത്തോലിക്കരുടെയും ഇടവക ദേവാലയമാണ്, കാരണം അത് മാർപ്പാപ്പയുടെ കത്തീഡ്രലാണ്. പല പ്രാവശ്യം ഈ ദേവാലയം നശിപ്പിക്കപ്പെട്ടു, എന്നാൽ എല്ലായ്പ്പോഴും അത് പുനർനിർമ്മിച്ചു. അവസാന പുനർനിർമ്മാണം നടന്നത് ബെനഡിക്ട് 13 പാപ്പയുടെ കീഴിലാണ്. 1724 ദേവാലയം പുനഃപ്രതിഷ്ഠിക്കപ്പെട്ടു. ആ തിരുനാളാണ് ഇന്ന് ആഘോഷിക്കുന്ന ലാറ്ററൻ ബെസിലിക്കയുടെ പ്രതിഷ്ഠാ തിരുനാൾ. ദൈവത്തിന് ഒരു സ്ഥലം സമർപ്പിക്കുക അല്ലെങ്കിൽ ഡെഡിക്കേറ്റ് ചെയ്യുക എന്നത് എല്ലാ മതങ്ങളിലും കാണപ്പെടുന്ന ഒരു ആചാരമാണ്. ദൈവത്തിനൊരു സ്ഥലം പ്രത്യേകമായിട്ട് നീക്കി വയ്ക്കുക എന്നത് അവൻ്റെ മഹത്വവും ബഹുമാനവും തിരിച്ചറിയുന്നതിനുള്ള ഒരു പ്രവൃത്തിയാണ്. ഇന്നത്തെ തിരുനാളിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന വായനകൾ ഒരു ദേവാലയം എന്ന വിഷയം വികസിപ്പിക്കുന്നു. ഓരോ ഹെബ്രായ പുരുഷനും പെസാ സമയത്ത് ഒരു കുഞ്ഞാടിനെ അർപ്പിക്കാൻ ജെറൂസലം ദേവാലയത്തിൽ എത്താൻ ബാധ്യസ്ഥനായിരുന്നു. കന്നുകാലികളെയും ചെമ്മരിയാടുകളെയും പ്രാവുകളെയും വിൽക്കുന്ന ആളുകളെയും പണമിടപാടുകാരെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കുന്ന യേശുവിനെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത്. പെസായ്ക്ക് 3 മുമ്പ് ബലിയർപ്പിക്കാൻ യോഗ്യമായ മൃഗങ്ങളെ വിൽപ്പനയ്ക്ക് സമർപ്പിക്കും. പുറജാതിയരുടെ ചിത്രമാലേഖനം ചെയ്ത റോമൻ നാണയങ്ങൾ കൈമാറുന്നത് ഈ ദേവാലയ അധികാരികളുടെ ഉത്തരവാദിത്തമായിരുന്നു. ആ റോമൻ നാണയങ്ങളിൽ കൂടുതൽ വെള്ളി അടങ്ങിയിരുന്നു, അതിനാൽ തന്നെ അതിന് കൂടുതൽ മൂല്യവും ഉണ്ടായിരുന്നു. ഈ കച്ചവടത്തിന് മേൽനോട്ടം വഹിച്ചിരുന്നത് എപ്പോഴും ദേവാലയത്തിലെ പൂജാരിമാരായിരുന്നു. അതിൽ നിന്ന് അവർക്കൊരു ലാഭവും ലഭിച്ചിരുന്നു. യേശു ഈ ദേവാലയത്തിൽ ഈ കച്ചവടം നടക്കുന്ന സ്ഥലത്ത് വന്ന് കയറുകൊണ്ട് ഒരു ചാട്ടുണ്ടാക്കി കച്ചവടം ചെയ്തിരുന്നവരെല്ലാവരെയും ദേവാലയ പരിസരത്ത് നിന്ന് പുറത്താക്കി. കച്ചവടക്കാരുടെ മേശകൾ മറിച്ചിട്ട്
അവരെ എല്ലാവരെയും അവിടെ നിന്ന് പുറത്താക്കി. ആത്മീയ കോപം അല്ലെങ്കിൽ നീതിപൂർവകമായ കോപം എന്നൊന്നുണ്ട്. ഉദ്ധിതനായ യേശുവിൽ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയമാണെന്ന് ഇന്നത്തെ സമർപ്പണ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കാരണം പരിശുദ്ധാത്മാവ് നമ്മിൽ ഓരോരുത്തരിലും വസിക്കുന്നു. ഈ അവബോധം ഒരു വശത്ത് കർത്താവിനെ സ്തുതിക്കുന്നതിനും മറുവശത്ത് കർത്താവെ നീ എൻ്റെ ഭവനത്തിൽ വരാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറയുന്നതിനും നമ്മെ പ്രേരിപ്പിക്കുന്നു. നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ ആലയമെന്ന നിലയിൽ നമ്മെ തന്നെ ശുദ്ധീകരിക്കേണ്ടത് എത്ര പ്രധാനമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ദേവാലയങ്ങളെ ശുദ്ധിയും ചിട്ടയുമുള്ളതും ആക്കി തീർക്കുന്നത് പോലെ നിരന്തരമായ മാനസാന്തരത്തിലൂടെയും കൽപ്പനകളുടെ ആചരണത്തിലൂടെയും നാം സ്വയം, പ്രത്യേകിച്ച് നമ്മുടെ ഉള്ളം പാപത്തിൽ നിന്ന് മുക്തരാക്കണം. അതിലുപരിയായി ശരിയായത് ചെയ്യാനും പറയാനും ഭയമില്ലാത്ത യേശുവിനെ പോലെ നമ്മൾ മാറണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് റെഡംപ്റ്ററിസ്റ്റ് വൈദികർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. 1732 നവംബർ 9 വിശുദ്ധ അൽഫോൺസസ് ലിഗോറി, നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തു ദരിദ്രരോട് സുവിശേഷം പ്രഖ്യാപിച്ചതിൻ്റെ മാതൃക പിന്തുടരാൻ ഒരു സന്യാസ സഭ ആരംഭിക്കുന്നത്. റിഡംപ്റ്ററിസ്റ്റ് മിഷണറിമാർ സഭയിലും സമൂഹത്തിലും അൽഫോൺസ് ലിഗോറിയുടെ കാരിസം തുടരുന്നു. വിശ്വാസത്തിൽ ശക്തരും പ്രത്യാശയിൽ സന്തോഷിച്ചും ദാനധർമ്മങ്ങളാൽ ജ്വലിച്ചും തീഷ്ണതയോടെയും ഹൃദയത്തിൻ്റെ താഴ്മയിലും പ്രാർത്ഥനയിൽ സ്ഥിരോത്സാഹത്തോടെയും അപ്പോസ്തോലിക പുരുഷന്മാരും വിശുദ്ധ അൽഫോൺസിൻ്റെ യഥാർത്ഥ ശിഷ്യരും എന്ന നിലയിൽ വീണ്ടെടുപ്പുകാരും നിറഞ്ഞ ഹൃദയത്തോടെ ക്രിസ്തുവിനെ അനുഗമിക്കുന്നു. തങ്ങളെ തന്നെ തള്ളിപ്പറയുകയും ആവശ്യപ്പെടുന്നതും വെല്ലുവിളിക്കുന്നതും ഏറ്റെടുക്കാൻ സദാ സന്നദ്ധരായി അവർ ക്രിസ്തുവിൻ്റെ രഹസ്യത്തിൽ പങ്കുചേരുകയും സുവിശേഷം ജീവിതത്തിലും ഭാഷയിലും ലളിതമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അവർ ജനങ്ങൾക്ക് സമൃദ്ധമായ വീണ്ടെടുപ്പ് കൊണ്ടുവരുന്നു. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR, from Kerala.